ഈശോയിൽ പ്രിയമുള്ളവരെ, ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു മംഗളവാർത്ത കാലത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ മഹാമാരിയുടെ കാലത്ത് തൻ്റെ ചിറകിൻ കീഴിൽ നമ്മെ പൊതിഞ്ഞു പിടിച്ച ഈശോയുടെ ജനന തിരുനാൾ ആഘോഷിക്കുവാനാണ്, അനുസ്മരിക്കുവാനാണ് നാം തയ്യാറെടുക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ സ്ലീഹായുടെ സുവിശേഷം 1:14 പറയുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. ക്രിസ്മസ് രാത്രിയിൽ കുന്തിരിക്കത്തിൻ്റെ നറുമണത്തോടൊപ്പം മെഴുകുതിരിയുടെ ഇത്തിരി വെളിച്ചത്തിൽ നമ്മെ തേടിയെത്തുന്ന വചനമാണത്. അതേ അധ്യായം 1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറയുന്നു. ദൈവവചനമാകുന്ന വാളെടുക്കുവാൻ വിശുദ്ധ പൗലോസ്ലിഹ എഫേസസുകാരോട് പറയുന്നുണ്ട്. ഹെബ്രയർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ്ലിഹ പറയുന്നത് വചനമെന്നാൽ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതാണെന്നാണ്. മാംസമായി തീർന്ന ഈ വചനത്തെ ലോകത്തിന് പ്രദാനം ചെയ്തത് പരിശുദ്ധ അമ്മയാണ്. ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്നും വചനത്തെ സ്വീകരിച്ചപ്പോൾ പരിശുദ്ധ അമ്മയിൽ ചില മാറ്റങ്ങൾ വന്നു ഭവിക്കുകയുണ്ടായി. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം കാണുന്നുണ്ട്, സ്വന്തം വിഷമതകൾ മറന്നുകൊണ്ട് ഇളയമ്മയെ ശുശ്രൂഷിക്കുവാൻ തിടുക്കത്തിൽ യാത്ര പുറപ്പെടുന്ന പരിശുദ്ധ അമ്മ. ദൈവം തനിക്ക് തന്ന നന്മകൾ എണ്ണി എണ്ണി പറഞ്ഞ് സ്തുതിക്കുന്ന പരിശുദ്ധ അമ്മ. സ്വന്തം ജീവിതത്തിലുണ്ടായ ദൈവിക ഇടപെടലുകളെപ്പറ്റി നിരന്തരം ധ്യാനിച്ച് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന പരിശുദ്ധ അമ്മ. വിവാഹ വേളയിൽ കാനായിൽ വെച്ച് 2 കൊണ്ട് അവിടുത്തെ പോരായ്മ പരിഹരിക്കുവാൻ ഈശോയുടെ മധ്യസ്ഥം യാചിക്കുന്ന പരിശുദ്ധ അമ്മ. പ്രിയമുള്ളവരെ, വചനത്തെ സ്വീകരിക്കുന്ന നാം ഈ മാറ്റങ്ങളിലൂടെയാണ് കടന്നു പോകേണ്ടത്. സ്വന്തം വിഷമതകൾക്കിടയിൽ പോലും അപരന് കൈത്താങ്ങാകേണ്ട വ്യഗ്രത. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ സങ്കോചമില്ലാതെ എടുത്തു പറഞ്ഞ് പ്രകീർത്തിക്കേണ്ട ആർജവത്വം. നമ്മുടെ ജീവിതത്തിലുണ്ടായ ദൈവിക ഇടപെടലുകളെപ്പറ്റി ധ്യാനിച്ച് ഉത്തരോത്തരം ആത്മീയതയിൽ അഭിവൃദ്ധി പ്രാപിക്കുവാനുള്ള പക്വത. മറ്റുള്ളവർക്ക് വേണ്ടി ഈശോയുടെ മുൻപിൽ പ്രാർത്ഥനയോടെ മധ്യസ്ഥം വഹിക്കത്തക്ക വിധമുള്ള പരസ്നേഹം, ഇതെല്ലാമാണ് വചനം സ്വീകരിക്കേണ്ട ക്രൈസ്തവരിൽ വരേണ്ട മാറ്റമെന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു. ക്രിസ്മസ് കാലം നമുക്ക് തരുന്നത് ശൂന്യവൽക്കരണത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സന്ദേശങ്ങളാണ്. ദൈവപുത്രൻ്റെ ശൂന്യവൽക്കരണത്തിൻ്റെയും ദൈവേഷ്ടത്തിനായി സ്വയം വിട്ടുകൊടുത്ത പരിശുദ്ധ അമ്മയുടെ ത്യാഗത്തിൻ്റെയും രക്ഷാകര പദ്ധതിയിൽ സ്വന്തം ജീവിതം ത്യജിച്ച സമർപ്പിച്ച വിശുദ്ധ യോസഫ് പിതാവിൻ്റെയും ജീവിത സന്ദേശങ്ങളാണവ. ഈ അവസരത്തിൽ നമുക്ക് ലഭിച്ച വചനത്തെ മലമുകളിൽ പണിയപ്പെട്ട നഗരത്തെ പോലെ, പീഠത്തിന്മേൽ കൊളുത്തിവെച്ച വിളക്കിനെ പോലെ ലോകത്തിന് നൽകിക്കൊണ്ട് ദൈവപുത്രനോടുള്ള വിശ്വസ്തതയും സ്നേഹവും നമുക്ക് പ്രകടമാക്കാം. അതിനായി നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ.